ദേശീയ പാത വികസനവുമായി ബന്ധപ്പെട്ട് എടാട്ട് അണ്ടർ പാസേജ് നിർമ്മിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സ്ഥലം സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം പി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടാട്ട് അണ്ടർ പാസേജ് നിർമ്മിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. അണ്ടർ പാസേജിനു വേണ്ടി സജീവമായ ഇടപെടൽ നടത്തിയ എം പി ഇതിന്റെ വിശദാംശങ്ങൾ സ്ഥലം സന്ദർശിച്ച് രേഖാമൂലമുള്ള കണക്കുകൾ അടിസ്ഥാനമാക്കി വിശദീകരിച്ചു. ഇതുപ്രകാരം വെഹിക്കിൾ അണ്ടർ പാസേജ് അനുവദിച്ചതായും കുറച്ചുകൂടി വലിയ അണ്ടർ പാസേജിനു വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതായും ആ പണം ഉടൻ തന്നെ അനുവദിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതായും അദ്ദേഹം വിശദീകരിച്ചു. എടാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും അണ്ടർ പാസേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പരമാവധി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പാർലമെന്റ് അകത്തും അതുപോലെ തന്നെ മോർത്തിന്റെ ഓഫീസിലും ഒക്കെ പോയി ഒരു ശക്തമായ ഇടപെടൽ ഞാൻ അക്കാര്യത്തിൽ നടത്തുമെന്ന് നിങ്ങൾ ഉറപ്പു തരുന്നു. അത് ആരെയും ബോധ്യപ്പെടുത്താനല്ല, എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, അതിനൊന്നും ഞാൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു എം പി, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം പി, ആ എം പിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് അവസാന ഘട്ടം വരെ ചെയ്യുമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ എടാട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത കേന്ദ്രം വിലാത്തരയാണ്. കെ വിജയൻ, എം പി ഉണ്ണികൃഷ്ണൻ, എം കെ രാജൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, എസ് കെ പി സഖറിയ, തയ്യിൽ താജുദ്ദീൻ, ടി സൈബുനീസ, കെ സുമയ്യ, കെ ഷിജു, കെ സുരേഷ് ബാബു, ഭാസ്കരൻ പല്ലേരി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.